പ്രണാമം ജോസഫ് മുണ്ടശ്ശേരി എന്ന മഹാവാഗ്മിയും മഹാ സാഹിത്യ വിചാരകനുമായ ദക്ഷിണശാലിക്കാണ് ബിരുദം നേടിയത് ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം തേടി പോയത് മലയാളത്തിലും സംസ്കൃതത്തിലും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ പശ്ചാത്തലവുമായി അദ്ദേഹം ഔദ്യോഗികമായി ആളുകൾക്കിടയിൽ അറിയപ്പെടുവാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ വഹിച്ചിരുന്ന ലാവണം തൃശൂരിലെ വിഖ്യാതമായ സെൻറ്റ് തോമസ് കോളേജിലെ വിദേശ ഭാഷാ വിഭാഗത്തിൻ്റെ തലവൻ എന്നതായിരുന്നു അവിടെ അദ്ദേഹം സജീവമായി പ്രവർത്തന സരണിയിൽ മുഴുകുമ്പോഴും അല്ലാതെ തന്നെ മലയാള സാഹിത്യത്തിൻ്റെ എല്ലാ മേച്ചിൽപ്പുറങ്ങളിലും അദ്ദേഹത്തിൻ്റെ ജാഗരൂകമായ ശ്രദ്ധ കടന്നു ചെല്ലുകയും സൂക്ഷമാംശങ്ങളെ വരെ വികിരണം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സാഹിതീ വിചാരണകൾ മലയാള ധാരയെ സമ്പുഷ്ടമാക്കുകയും ചെയ്തു പോന്നിരുന്നു ആരായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹം ഒരു പ്രഭാഷകനായിരുന്നു പ്രസ്തുതനായ അധ്യാപകനായിരുന്നു സാഹിത്യ നിരൂപകനായിരുന്നു കഥാകാരനായിരുന്നു ആത്മകഥാകാരനായിരുന്നു നോവലിസ്റ്റായിരുന്നു രാഷ്ട്രീയ നേതാവായിരുന്നു വിദ്യാഭ്യാസ വിചക്ഷണനും മന്ത്രിയുമായിരുന്നു ഇതിലേതാണ് ഇതിലേതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം ഒന്നൊന്നിൽ നിന്ന് വിവച്ഛേദിച്ച് വേർപെടുത്തി അളക്കാൻ പറ്റാത്ത വിധത്തിൽ ഇതെല്ലാം കൂടെ അദ്ദേഹത്തിൽ ഒന്നുപോലെ സമ്മിളിതമായി ഏകോപിക്കപ്പെട്ടിരുന്നു പക്ഷേ അധ്യാപകനായിരുന്ന മുണ്ടശ്ശേരിയേക്കാൾ ഏറെ പ്രഭാഷകനായ മുണ്ടശ്ശേരിയെയും വിമർശകനായ മുണ്ടശ്ശേരിയുമാണ് കാലം നമസ്കരിക്കുന്നത് രാഷ്ട്രീയ പ്രവേശം അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായ കൂടുതൽ ആഴങ്ങളിലേക്കുള്ള കുതിച്ച് യാത്രയെ സാമാന്യം ഭംഗപ്പെടുത്തിയിരുന്നു എന്ന് കരുതുന്നവരുണ്ട് ഡോക്ടർ വി രാജാകൃഷ്ണൻ എം കെ സാനം മാസ്റ്റർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എഴുതിയ ഒരു പഠന നിരീക്ഷണത്തിൽ മുണ്ടശ്ശേരി മാസ്റ്റർക്ക് സംഭവിച്ചത് സാനം മാസ്റ്റർക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ശിഷ്യ പെട്ട പെട്ട ഒരാളാണ് താനെന്ന് പറഞ്ഞത് ഞാൻ ഈ കൂട്ടത്തിൽ ഓർക്കുകയാണ് മുണ്ടശ്ശേരി മാസ്റ്ററുടെ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചായ്ബുകളോ രാഷ്ട്രീയ നിലപാടുകളോ അദ്ദേഹത്തിലെ സാഹിതീയ വിചാരകനെ എപ്രകാരമെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണ വിധേയമായി പഠന വിഷയമാക്കേണ്ടതായ ഒരു ഇടമാണ് എന്നും ഡോക്ടർ രാജാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി തോർക്കുന്നു എന്തായിരുന്നു മണ്ടശ്ശേരി മാസ്റ്ററിൻ്റെ രാഷ്ട്രീയ പരിവർത്തനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആദ്യമായി നമ്മുടെ നാട്ടിൽ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകുവാൻ ഊഴം കിട്ടിയത് മുണ്ടശ്ശേരി മാസ്റ്റർക്കാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അനുവർത്തിച്ച ചില പരീക്ഷണങ്ങൾ ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയും വ്യാപകമായ പ്രതിഷേധം വിളിച്ചു വരുത്തുകയും ചെയ്തു സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ അമിത സ്വാതന്ത്ര്യത്തെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇവിടെ പ്രാബല്യത്തിൽ വരുത്തിയ ചില നിയന്ത്രണങ്ങൾ വ്യാപകമായ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുകയും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾ സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തിലായി വ്യാഖ്യാനിച്ചുകൊണ്ട് ആ മാനേജ്മെൻറ്റുകളുടെ രക്ഷാകർത്തൃത്വം വഹിച്ചിരുന്ന സാമൂഹ്യ സാമുദായിക ശക്തികൾ കൂടി ഒത്തുചേർന്നിട്ടാണ് ഇവിടെ വിമോചന സമരത്തിന് വേണ്ടിയുള്ള കാഹളത്തിൻ്റെ കുളമ്പടി നാഥം ആദ്യമായി മുഴക്കുന്നത് എന്നതും ചരിത്ര സത്യമാണ് കൊച്ചി പ്രജാമണ്ഡലത്തിലെ ഒരംഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിവർത്തത്തിലുള്ള പൊതുപ്രവേശമെന്ന് പറയാം പിന്നീട് അരനാട്ടുകരയിൽ നിന്നും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊച്ചിയുടെ നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ടു കൊച്ചിയും തിരുവിതാംകൂറും കൂടെ ചേർന്ന് യോജിച്ച ഒരു ഭരണവ്യവസ്ഥിതി നിലവിൽ വന്നപ്പോൾ അതിൻ്റെ നിയമസാമാജികത്വത്തിലേക്കും അദ്ദേഹം തുറന്ന് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ചേർപ്പ് മണ്ഡലത്തെയാണ് അന്ന് അദ്ദേഹം പ്രതിനിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുമാണ് അദ്ദേഹം എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിലെത്തുന്നത് ഇ എം ശങ്കരന്തം പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ അന്ന് അധികാരമേറ്റ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തെയാണ് ബരമേൽപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ പാർട്ടി നേതാക്കൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള രണ്ടാം ചിന്തയും പ്രസക്തമായിരുന്നില്ല അന്ന് കേരളക്കരയിൽ കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും പ്രഗത്ഭനായ അനുഭവസമ്പന്നനായ വിദ്യാഭ്യാസ വിജക്ഷണൻ മുണ്ടശ്ശേരി മാസ്റ്റർ ആയിരുന്നു എന്നുള്ളത് അത്രേ അതിന് കാരണം വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലിൻ്റെ അവതാരകനും വിഭാവകനും എന്ന നിലയിൽ പരാജയപ്പെട്ട ഒരു യുദ്ധത്തിൻ്റെ പടത്തലവനായി അദ്ദേഹത്തെ ചിത്രീകരിച്ച് കണ്ടിട്ടുണ്ട് ആ ബില്ല് നിയമമായി അംഗീകാരം നേടുന്നതിൽ എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നു പക്ഷെ പിന്നീട് മാറി മാറി വന്ന ഭരണ സംവിധാനങ്ങൾ നിയമസഭകൾ ആ ബില്ലിലെ പല പ്രധാന വകുപ്പുകളും ഉപവകുപ്പുകളും ആ രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപ മറ്റൊരു രൂപത്തിൽ നിയമ പ്രാബല്യത്തിൽ വരുത്തുകയും നിയമത്തിൻ്റെ ഭാഗമായി ഉൾച്ചേർക്കുകയും ചെയ്തു എന്ന സത്യവും ചരിത്രത്തിൽ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് എന്നത് ഓർക്കുക കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇണങ്ങുക കേരള സംസ്ഥാനം രൂപീകൃതമായി ഒരു വിദ്യാഭ്യാസ നയം കെട്ടിപ്പടുക്കുന്നതിൽ നിയോഗമേറ്റുവാങ്ങിയ കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു മുണ്ടശ്ശേരി മാസ്റ്റർ എന്ന വിശേഷണമാണ് അട്ടുശേരി മാസ്റ്റർ വിദ്യാഭ്യാസ നയം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി നിലവിലിരുന്ന ഐതിഹാസികമായ പാരമ്പര്യമുള്ള പല വിശ്വകല പല കലാലയങ്ങളെയും പരിപോഷിപ്പിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് പല സർവകലാശാലകളെയും കേന്ദ്രീകൃതമായും വികേന്ദ്രീകൃതമായും വികസിപ്പിച്ചെടുക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ കരുതലുകൾ സഹായകങ്ങളായിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വന്നപ്പോൾ അന്ന് അദ്ദേഹം മന്ത്രിയല്ല പക്ഷെ അദ്ദേഹത്തെ കൊച്ചിയിൽ സ്ഥാപിതമായ കുസാറ്റ് എന്ന പേരിൽ നാം ഇന്ന് അറിയുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആദ്യ വൈസ് ചാൻസലറായി കഷി രാഷ്ട്രീയ ഭേദമന്യം എല്ലാ ആളുകളുടെയും പിന്തുണയോടുകൂടി നിയമിതനാകുന്നത് മുണ്ടശ്ശേരി മാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ ആ പദവി സ്വീകരണത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചവരും പാർട്ടി തലത്തിലും അല്ലാതെയുമുണ്ട് പക്ഷേ ജോസഫ് മുണ്ടശ്ശേരിയാണ് തങ്ങളുടെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന് പറയുന്നതിൽ കുസാറ്റിന് എക്കാലത്തും അഭിമാനിക്കാൻ വകയുള്ള വിധമായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പും കാലത്തിൻ്റെ മറുതീരത്തേക്ക് യാത്രയായതിനു ശേഷമുള്ള നമ്മുടെ പുനർജാത്രയിൽ പുനർ സന്ദർശനത്തിലും വെളിവായി വരുന്ന വ്യക്തിത്വത്തിൻ്റെ ആ ആർജവമാർന്ന ശോഭാദീപ്തി എന്ന് പറയുന്നത് രാഷ്ട്രീയധാരയിൽ ഒരു സാഹിത്യ വിചാരകൻ്റെ സമീപന മാത്രകളെ അദ്ദേഹം അവലംബിച്ചു പോകുന്നതായി ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ ശരിയാണ് ഒരു സാഹിതീ വിചാരകൻ സൂക്ഷ്മംശങ്ങളിലേക്ക് വരെ മനസ്സർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു അന്വേഷണ യാത്രയുണ്ട് ആ യാത്രയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പൂർവാർജിതമായും പൂർവ രൂപീകൃതവുമായി നിലവിലിരിക്കുന്ന ചില മാനദണ്ഡങ്ങളെ ഉൾച്ചേർത്ത് വരുമ്പോൾ ഭാവിയെക്കുറിച്ച് കാണുന്ന ചില വിഭാവന സങ്കല്പങ്ങളുണ്ട് സാഹിത്യത്തിൽ സത്യമാകുന്നത് രാഷ്ട്രീയത്തിൽ സത്യമാകണമെന്നില്ല എന്ന അപകട സാധ്യതയും അതോടൊപ്പം ചേർത്ത് ഉണ്ട് അതുകൊണ്ട് സങ്കല്പങ്ങളുടെ വഴിയെ വിപ്ലവകരമായി അദ്ദേഹം എടുത്തു വെച്ച കുതിപ്പുകൾ എത്രത്തോളം യാഥാർത്ഥ്യമായി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അവയുടെ പിന്നിലെ ആത്മാർത്ഥതയുടെ ആർജവത്തെ അടയാളപ്പെടുത്തുക മാത്രമാണ് ഒരു പിന്നാമ്പുറത്തേക്കുള്ള എത്തിനോട്ടത്തിൽ സാധ്യതമാകുന്നത് അവിടെ ആ ആത്മാർത്ഥതയുടെ പേരിൽ മുണ്ടശ്ശേരി മാസ്റ്ററെ നമുക്ക് നമസ്കരിക്കാതെയും വയ്യ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ അധ്യക്ഷനായിരുന്നു കുറച്ചുകാലം മുണ്ടശ്ശേരി മാസ്റ്റർ കേരള സാഹിത്യ അക്കാദമി രൂപീകരിക്കുമ്പോൾ തൊട്ട് അതിൻ്റെ എക്സിക്യൂട്ടീവിലെ അംഗമായി അതിലെ സ്ഥാപക അംഗങ്ങളിൽ ഇവനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു കേരള സംഗീത നാടക അക്കാദമി രൂപീകരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും പ്രേരണയും നിർലോഭമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു ഇതെല്ലാമായിരിക്കുകയും വഴിമാറി സഞ്ചരിച്ച ഒരു ഒറ്റയാനായി സാഹിത്യ ചരിത്രത്തിലും സാമൂഹ്യ ചരിത്രത്തിലും അദ്ദേഹം നിലകൊള്ളുകയും ചെയ്യുന്നു വഴിമാറി സഞ്ചരിച്ച ധിഖാരിയായ ഒരു അധ്യാപകൻ പക്ഷേ അദ്ദേഹം വാർത്തെടുത്ത ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ഏതാണ്ട് പ്രതിഷ്ഠ പോലെ മനസ്സിൽ ആരാധിച്ചിരുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കാലത്തെ വെല്ലുവിളിക്കുന്ന ബുദ്ധിശക്തിയുമായി നമ്മുടെ മുമ്പിൽ വിദൂഷ് പാതി വിദൂഷകനായും പാതി പ്രവാചകനായും നിന്ന് നിറഞ്ഞാടിയ മത്തായി മാഞ്ഞൂരാനും അഭിജാതമായ പെരുമാറ്റ ഭാഷയുടെ എന്താണ് പറയുക ശ്രേഷ്ഠ ഗരിമ കൊണ്ട് മലയാളി സമൂഹത്തിൻ്റെ ആദരവും മുഴുവൻ പിടിച്ചടക്കിയ സി അച്യുതമേനും ഉൾപ്പെടുന്നു എന്നുള്ളത് കൂടി മുണ്ടശ്ശേരി മാസ്റ്ററുടെ കിരീടത്തിലെ തൂവലുകളായി ചരിത്രം കൂടിച്ചേർക്കുന്നു മുണ്ടശ്ശേരി മാസ്റ്റർ എറണാകുളം മാരജാസ് കോളേജിൽ ഭാഷാ വകുപ്പിന് ഒരധ്യക്ഷൻ്റെ ഒഴിവ് വന്നപ്പോൾ ആ സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു ശ്രമിച്ചിരുന്നു പക്ഷേ കൊച്ചി മഹാരാജാവിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം അടിസ്ഥാന യോഗ്യതകൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അത്തരത്തിലുള്ള ബിരുദത്തിൻ്റെ ഒരു അധിക ശ്രേഷ്ഠത ഒന്നും അവകാശപ്പെടാനുണ്ടായിരുന്നില്ലെങ്കിൽ പോലും മഹാകവി ജയ് ശങ്കര കുറിപ്പിനെയാണ് രാജ അഭീഷ്ടപ്രകാരം ആ വേക്കൻസിയിൽ നിയമിക്ക നിയമിച്ചത് അതിൽ അദ്ദേഹത്തിന് വല്ലാത്ത ഇച്ഛാഭംഗമുണ്ടായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് ആ ഇച്ഛാഭംഗം ജി ശങ്കർ കുറുപ്പിൻ്റെ കവിതകളെ അതിനു മുമ്പ് വിലയിരുത്തിയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ വിലയിരുത്തുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്ന ആരോപണങ്ങൾ ഉയർന്നു കേട്ടിട്ടുണ്ട് സത്യമാണെന്ന് വിശ്വസിക്കുവാൻ മുണ്ടശ്ശേരി മാസ്റ്ററുടെ ഇതര വ്യാപനങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയശുദ്ധി അനുവദിക്കുന്നില്ല മുണ്ടശ്ശേരി മാസ്റ്റർ മംഗളോദയം എന്ന് പറയുന്ന തൃശ്ശൂരിൻ്റെ അഭിമാനമായിരുന്ന ഒരു പ്രസാദനാലയത്തിൽ അവരുടെ മുഖ്യ വിഭവ സമാഹരണ ഏകോപന ധാരയുടെ ഉപദേശകനും സാരഥിയുമായിരുന്നു അനുഷ്ഠിച്ചിട്ടുള്ള സേവനങ്ങളും വളരെ സ്തുത്യർഹങ്ങളാണ് മലയാള ഭാഷയിലെ അനശ്വര പ്രതിഷ്ഠ നേടാനിരുന്ന പല രചനകളുടെയും കയ്യെടുത്ത് പ്രതികൾ ആ കൈകളിലൂടെ കടന്നു പോവുകയും ആ അവയെ സനിഷ്കർഷം വിലയിരുത്തിക്കൊണ്ടും ആദരപൂർവ്വം അടയാളപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം എഴുതിയ മുന്നതകളോടെയും അല്ലാതെയും അവ പ്രസിദ്ധപ്പെടുത്തപ്പെടുകയും ചെയ്തു എന്നുള്ളതും ഇക്കൂട്ടത്തിൽ ഒരു ചരിത്രാവലോകനത്തിൻ്റെ ഭാഗമായി നാം ചേർത്ത് കാണേണ്ടിയിരിക്കുന്നു പ്രഭാഷകനായ മുണ്ടശ്ശേരി മാസ്റ്റർ രണ്ടോ മൂന്നോ തവണ അത് കേൾക്കുവാൻ മാത്രമല്ല കാണുവാനുമുള്ള ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ഓർക്കുന്നു മാരജാസ് കോളേജിലെ മെയിൻ ഹാളിൽ മരം കൊണ്ട് ഉയർത്തി സ്ഥാപിച്ചിരിക്കുന്ന വലിയ ഒരു വേദി നാടക നാടകാവതരണത്തിന് പോലും പറ്റാവുന്ന വിധത്തിലുള്ളൊരു വേദിയാണത് ആ വേദിയിൽ ഒരു വലിയ പ്രഭാഷണത്തിന് വേണ്ടി വന്ന അദ്ദേഹം മുണ്ട് മുണ്ടിൻ്റെ മീതിയിലുള്ള പുൾക്കൈ ഷർട്ട് അത് ചിലപ്പോൾ മുഴുവൻ കയ്യെന്ന് വർത്തിയിട്ടുണ്ടാകും ചിലപ്പോൾ അതിൻ്റെ ഈ കയ്യേറ്റത്തെ ബട്ടണുകൾ തുറന്നിട്ട് അല്പം ചുളിവോട് കൂടി ഏതാണ്ട് കൈത്തണ്ടയ്ക്ക് ആറിഞ്ച് പൊക്കത്തിലേക്ക് മടക്കി ചുളിച്ചുയർത്തിയിട്ടുണ്ടാകും തോളത്തിൽ തോർത്ത് തോർത്തുകൊണ്ട് ചിലപ്പം മുഖം തുടയ്ക്കും കണ്ണടയെടുത്ത് കണ്ണട തുടയ്ക്കും ചിലപ്പോൾ തോർത്തെടുത്ത് വീശും തോർത്തെടുത്ത് കൊടയും ചിലപ്പോൾ തോർത്തെടുത്ത് പ്രസംഗപീഠത്തിലിരിക്കും ഇടും കയ്യിലെപ്പോഴും ഒരു മുറുക്കാൻ ചെല്ലമുണ്ട് മൂക്കിപ്പൊടിയുണ്ട് ഈ മുറുക്കാൻ ചെല്ലം എടുത്ത് പ്രസംഗം ഇങ്ങനെ കത്തിക്കയറുന്നതിന് അടി ആക്രമിച്ചുകൊണ്ടാണെങ്കിലും ആസ്വദിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ താരതമ്യം ചെയ്തുകൊണ്ടാണെങ്കിലും വീറോട് കൂടി ഒരു കോടതി മുറിയിൽ വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന അഭിഭാഷകനെപ്പോലും അമ്പരപ്പിക്കുന്ന വിധത്തിലാണ് മൂർച്ചയേറിയ വാക്കുകളിലൂടെ ആരോഹണത്തിൻ്റെ ശ്രേണിയിലൂടെ പടവുകൾ ഓരോന്നായി കയറി ഇറങ്ങിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കത്തിക്കയറുക അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ വളരെ അപൂർവമായേ ഞാൻ കേട്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ ഇതിനിടയിൽ അദ്ദേഹം ഇടയ്ക്ക് വെറ്റിലിയെടുത്ത് ചുണ്ണാമ്പ് തേച്ച് അപ്പോഴും പ്രഭാഷണം തുറന്നുകൊണ്ട് അത് ചുരുട്ടി വയലേക്ക് ഇടുകയും അതൊന്ന് ചവച്ചരച്ചുകൊണ്ട് അടുത്ത കഠിനപഥം ഉപയോഗിച്ചുകൊണ്ട് ആ കഠിനപഥത്തിൽ നിന്ന് തൻ്റെ അടുത്ത വാദമുഖത്തിൻ്റെ മർമ്മഭാഗത്തിലേക്ക് കത്തിക്കയറുകയും ചെയ്യും അത് കത്തിക്കയറി പ്രസംഗം തുറന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ മെല്ലെ നടന്ന് അദ്ദേഹം ആ വേദിക്കൊരു ജനലയുണ്ടെങ്കിൽ ജനലയ്ക്ക് അപ്പുറത്തേക്ക് മുറുക്കാൻ തുപ്പാവുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവിടേക്ക് നീട്ടി ഒന്ന് തുപ്പി ആ തുപ്പൽ ചെറിയൊന്ന് തുടച്ചുകൊണ്ട് തോർത്തിൻ്റെ തുമ്പുകൊണ്ട് കൈവെള്ളം ഒന്ന് തടവിക്കൊണ്ട് അതേ ഉയരോടെയും വാശിയോടെയും തുടരുകയും അതിനിൽ മുണ്ട് ഈ ഷർട്ട് പൊക്കി ഒന്ന് അഴിച്ച് ഒന്ന് കുടഞ്ഞ് വീണ്ടും മുറുക്കിയെടുത്തുകൊണ്ട് അംഗത്തിന് അരയും തലയും മുറക്കി കെട്ടുന്ന ചേഖവരെ പോലെ തൻ്റെ വാദമുഖങ്ങളുടെ സമർത്ഥനത്തിന് വേണ്ടി നിറഞ്ഞുറഞ്ഞാടുകയും ചെയ്യുന്ന ഒരു ദൃശ്യം ഇരുന്നാണ് സവ്യവിരുന്നാണ് മുണ്ടശ്ശേരി മാസ്റ്ററുടെ എന്ന് പറയുന്നത് അത് സാഹിത്യ വിഷയമായാലും ജീവിത വിചാരണയായാലും സാമൂഹ്യ സാമൂഹ്യധാരയെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലായാലും രാഷ്ട്രീയ വിശ്വാസ ചായ്വുകളുടെ ഘോഷണമായാലും മുണ്ടശ്ശേരി മാസ്റ്ററുടെ വാക്കുകൾക്ക് പ്രഭാഷണ വേദിയിൽ വല്ലാത്ത മൂർച്ചയുണ്ടായിരുന്നു വല്ലാത്ത ലക്ഷ്യവേപക ദാർഢ്യ സ്വഭാവമുണ്ടായിരുന്നു അതേസമയത്ത് എഴുത്തുവഴിയിൽ അത്രയും കർക്കശക്കാരനായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ എനി എനിക്ക് തോന്നിയിട്ടില്ല കുറേ കുറേ സൗമ്യമാണ് ആക്രമിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലി പക്ഷേ പ്രഭാഷണ വേദിയിൽ അങ്ങനെയൊരു പ്രഭാഷകനെ മലയാള സാഹിത്യത്തിൽ നാം അതിനു മുമ്പ് കണ്ടിട്ടില്ല അതിനുശേഷം നമുക്ക് മഹാവാഗ്മി എന്ന് പറയുന്ന ഐക്കോട് മാസ്റ്റർ അടക്കമുള്ള മാസ്റ്റർ അടക്കമുള്ള എത്രയോ പ്രാസംഗികരുണ്ടായിരിക്കുന്നു പക്ഷേ കണ്ട് കേട്ട് നിറഞ്ഞ് വിസ്മയത്തോടെ നമ്മളെ പിടിച്ചിരുത്തി കളയുന്ന വിധത്തിലുള്ളൊരു പ്രഭാഷണം അതുമുണ്ട് ശരി അത് അതിലൊരിക്കലും പ്രകടനാത്മകത ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ചരിയാശീലങ്ങൾ തന്നെയാണ് അദ്ദേഹം അവയിലും ഉൾച്ചേർത്തിരുന്നത് നാടകീയതയ്ക്ക് വേണ്ടി കൃത്രിമമായ ഒരു ഇടവേള ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള എന്താ പറയുക ആരോഹണം നടത്തുകയോ ചെയ്യാതെ സ്വരസ്വതിയുടെ സാധാരണ പ്രവാഹധാരയോട് ഇണങ്ങി നിന്നുകൊണ്ട് തന്നെയുള്ള തികച്ചും സ്വാഭാവികവും അനായാസവും നൈസർഗികവുമായ ഒരു വാഗ്മയ പ്രവാഹം അതിനോട് ചേർന്നുള്ള ശരീരഭാഷയുടെ ആ ശരീരഭാഷ അകമ്പടി സേവിക്കുന്ന ഒരു വാദമുഖത്തിൻ്റെ ദാർഢ്യസ്ഥൈര്യം ഇതെല്ലാം ചേർന്നതായിരുന്നു മുണ്ടശ്ശേരി മാസ്റ്റർ ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ പ്രഭാഷണ വേദിയിൽ നിന്നുകൊണ്ട് നമുക്ക് കനിഞ്ഞ് അനു വിളമ്പി തന്നിരുന്ന ആ വിരുന്ന് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മുമ്പിൽ ശിക്ഷഗണങ്ങളാവട്ടെ സാഹിത്യ ആസ്വാദകരാവട്ടെ പൊതുജനങ്ങളാവട്ടെ അവരുടെ ആരുടെയും മുമ്പിൽ തൻ്റെ ഒരു ശീലവും മറച്ചു വെച്ചുകൊണ്ടുള്ള സദാചാര പ്രഹസനമോ പ്രകടനമോ കുണ്ടശ്ശേരി മാസ്റ്റർക്ക് അന്യമായിരുന്നു അദ്ദേഹം മദ്യപിക്കാറുണ്ടായിരുന്നു മദ്യപിക്കുന്നു എന്നുള്ളതിൽ ഒളിച്ചു വയ്ക്കേണ്ടതായ യാതൊന്നുമില്ല മദ്യപിച്ചു കഴിഞ്ഞ് മനുഷ്യനല്ലാതാകുന്നതാണ് സമൂഹ നന്മയ്ക്ക് നന്മയ്ക്കാപത്തെന്നും മദ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് മദ്യത്തെ ഒരു ലഹരിയുടെ ഉത്തേജനമായി മാത്രം കാണുന്നത് അവരവരുടെ ഇഷ്ടമാണെന്നും കരുതിപ്പോന്ന ഒരു ലിബറലായ സമീപനമാണ് അദ്ദേഹത്തിന് അക്കാര്യത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്നിട്ടുള്ളത് മദ്യപിച്ചിട്ട് കൊണ്ടാണെങ്കിൽ പോലും ശിഷ്യാനങ്ങളുടെ ഭാവി ശ്രേയസിനെക്കുറിച്ച് കരുതൽ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ ജാഗരൂകമായി അവരോട് ഓരോന്ന് പറയുവാനും ഓരോന്ന് ഉണർത്തിക്കുവാനും അദ്ദേഹം കാണിച്ചു പോകുന്നതിലുള്ള ഏതാണ്ട് നിഷ്ഠാപരമായ പ്രതിബദ്ധതയെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും എം തോമസ് മാത്യു ഒരിക്കൽ വളരെ ആദരപൂർവ്വം നന്ദിപൂർവ്വം വികാരാധീനമായി സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു ഏതോ സന്ധ്യക്ക് തോമസ് മാത്യു ഉള്ള സ്ഥലത്തേക്ക് അദ്ദേഹം കയറി വന്ന് രണ്ടോ മൂന്നോ തെങ്ക് അദ്ദേഹം മതിപ്പിച്ചിട്ടുണ്ടാക്കാം പക്ഷേ തോമസ് മാത്യു എത്തേൻ്റെ അടുത്ത് തോമസ് മാത്യു എത്തുന്നതിന് എന്തെങ്കിലും കറുത്ത നെല്ലുകൾ ഇടർച്ച ഉണ്ടാക്കുന്നുവെങ്കിൽ ആ നേഴലുകൾ അതിഭവിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉണർത്തിയെടുക്കുവാനും ജാഗരൂകമായി മുന്നോട്ട് കുതിക്കുന്നതിന് വേണ്ട എല്ലാ പിൻബലവും പകർന്നു കൊടുക്കുവാനും സമയം കണ്ടെത്തിയ ഒരു ഗുരുനാഥൻ അങ്ങനെ എത്രയെത്ര ശിഷ്യന്മാർക്ക് അദ്ദേഹം ആശ്രയ പിൻബലമായിരിക്കുന്നു പ്രബ സ്രോതസ്സായിരിക്കുന്നു അവിടെയൊക്കെ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ തന്നെ തനിക്ക് കനിഞ്ഞരുളി കിട്ടിയ വരപ്രസാദങ്ങളുടെ ഓരോഹരി കാലത്തിൻ്റെ താളുകളിൽ ഉയർന്നു വരുന്ന പ്രതീക്ഷയുടെ മുഗുളങ്ങൾക്ക് വീതിച്ച് കൊടുക്കുക പങ്കിട്ട് കൊടുക്കുക എന്നുള്ളതും മനുഷ്യജന്മത്തിൽ താൻ അനുഷ്ഠിക്കേണ്ട യോഗമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്ന ഗുരുവര്യനാണ് ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ സാഹിത്യ വിചാരണയുടെ മേഖലയിലായാലും സാമൂഹ്യ വിമർശനത്തിൻ്റെ ധാരയിലായാലും അദ്ദേഹം പക്ഷുകൾ നിലനിർത്തിയിരുന്നുവെങ്കിലും അവ ആവാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മതം അദ്ദേഹം ക്രൈസ്തവനായിരുന്നു അദ്ദേഹം ഒരിക്കലും വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല പക്ഷെ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ധേയത്വം കൊണ്ട് തനിക്ക് പറയാനുള്ളത് പറയുവാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചിട്ടുമില്ല മെത്രയാന്മാരോട് വിയോജിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം വിയോജിച്ചിട്ടുണ്ട് മതവേദക്ഷന്മാരോട് വിയോജിപ്പിൻ്റെ സ്വരം കാണിക്ക പ്രകടിപ്പിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകളിൽ ശരിയെന്ന് കരുതുന്ന അദ്ദേഹത്തിന് ബോധ്യമുള്ള വഴിയെ മുന്നോട്ട് കുതിക്കുമ്പോൾ വിഘ്നങ്ങളെ ത മാറ്റിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നതിൽ അദ്ദേഹം വിശ്വാസ പരിഗണനകളുടെ പേരിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടില്ല അതൊരുപാട് പേരുടെ അപ്രീതി അദ്ദേഹത്തിന് നേടിക്കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം കിന്നനായിരുന്നിട്ടുമില്ല മനസ്സിൻ്റെ നേരിശുദ്ധി പ്രകാരം എനിക്ക് ശരിയെന്ന് തോന്നുന്ന വഴിയെ ഞാൻ സഞ്ചരിക്കുന്നു ആ വഴിയിൽ ശരികേടുകൾ കേടുകൾ ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴെങ്കിലും എനിക്ക് ബോധ്യപ്പെട്ടാൽ അതാരും പ്രേരിപ്പിക്കാതെ തിരുത്തുവാൻ മാത്രമുള്ള മനഃശുദ്ധി ഞാൻ കാത്തു സൂക്ഷിക്കുന്നു ചിലപ്പോൾ മണ്ടശ്ശേരി മാസ്റ്ററിൻ്റെ രാഷ്ട്രീയ സമീപനങ്ങളിലോ ഇത്തരം നയരൂപീകരണ ബാധയിലോ നമുക്ക് ചിലപ്പോൾ വിരുദ്ധതകൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ആ വിരുദ്ധതകൾ ആ മനസ്സിൻ്റെ നേര് വിശുദ്ധിയുടെ വിളംബരങ്ങളായി തന്നെ കണ്ടെത്തുകയാണ് ഈ മനസ്സിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുമ്പോൾ നമുക്ക് സാധ്യമാവുക പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തോട് ചേർന്നും എടഞ്ഞും നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ശരി മാസ്റ്റർ സൈദ്ധാന്തിക ധാരയിൽ നിന്നുകൊണ്ട് സാഹിത്യത്തെയും ജീവിത പാഠത്തിൻ്റെ അനുഭവ തീക്ഷണതയിൽ നിന്നുകൊണ്ട് മൂല്യസങ്കല്പങ്ങളെയും വിചാരണ ചെയ്യുമ്പോൾ അദ്ദേഹം എന്നും മാനവികതയ്ക്കാണ് മുൻതൂക്കം നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ അവൻ ജീവിച്ചിരിക്കുന്ന വർത്തമാന കാലത്തോടെ അനുപാതപ്പെടുത്തിക്കൊണ്ട് സ്വന്തം മനോയാനങ്ങളെ രൂപപ്പെടുത്തുവാൻ ബാധ്യസ്ഥനാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അത്തരത്തിലുള്ളൊരു വാദമുഖം സാഹിത്യത്തിൻ്റെ നാടകത്തിനുള്ളിൽ ഒരുപക്ഷെ മലയാള ഭാഷയിൽ ആദ്യമായി മുഴക്കുന്നതും അതിനുവേണ്ടി ശാഠ്യം പിടിക്കുന്നതും മുണ്ടശ്ശരിമാസ്റ്റർ ആയിരുന്നിരിക്കാം മലയാള സാഹിത്യ സമീപനങ്ങളിലെ വിലയിരുത്തലുകളിലെ അന്നോളം ഉണ്ടായിരുന്ന അളവ് മാത്രകളെ പലതിനെയും ത്യജിച്ചുകൊണ്ടും ലംഘിച്ചുകൊണ്ടും പുതിയ അളവ് മാത്രകളിലൂടെ ജീവിതവുമായി സാഹിത്യത്തെ അനുവാദപ്പെടുത്തുന്നതിലും ജീവിതത്തിൻ്റെ ശുഭാപ്തി ബോധ്യത്തെയും നാളെയുടെ സങ്ക നാളെയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ നിർബന്ധമായും സാർത്ഥകമാക്കി പ്രാപ്യമാക്കേണ്ട യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റേണ്ട ഇടങ്ങളെയും അടയാളപ്പെടുത്തുന്നതിന് ഒരു എഴുത്തുകാരൻ ബാധ്യതയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അതോടൊപ്പം തന്നെ എഴുത്തുകാരൻ്റെ ആന്തരികതയിലെ ശ്വാസനിശ്വാസങ്ങൾ അവൻ്റെ വർത്തമാനകാല ജീവിതവുമായ അനുബാധപ്പെട്ട് തന്നെയാണ് കണ്ടെത്തപ്പെടേണ്ടതെന്ന് അദ്ദേഹം ഷടിച്ചിരുന്നു രൂപഭദ്രതാവാദം എന്ന പേരിൽ മലയാള സാഹിത്യത്തിൽ ഏറെക്കാലം കോളിളക്കമുണ്ടാക്കിയ രൂപം എന്ന് പറയുന്നതും ആത്മാവ് അല്ലെങ്കിൽ ഭാവം എന്ന് പറയുന്നതും രണ്ടും രണ്ടായിരിക്കാൻ തന്നെ ഒന്നൊന്നിന് പൂരകവും ഒന്നൊന്നിൻ്റെ തുടർച്ചയുമാണെന്ന അടിസ്ഥാന സത്യത്തിൻ്റെ പുറത്ത് വാദമുഖങ്ങളെ നിരത്തുകയും രൂപഭദ്രതാവാദം എന്ന് പറയുന്ന ആ ആഭിമുഖ്യത്തെ തൻ്റേതായ കാഴ്ചപിടുത്തത്തിലൂടെ വളരെ സമർത്ഥമായി സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു മുണ്ടശ്ശേരി മാസ്റ്റർ താൻ ജീവിക്കുന്ന തൻ്റെ കാലഘട്ടത്തിൻ്റെ വക്താവെന്ന നിലയിൽ അതിൻ്റെ വീഴ്ചകളെയും അതിൻ്റെ നേട്ടങ്ങളെയും അതിൻ്റെ കോട്ടങ്ങളെയും അതിൻ്റെ കുതിപ്പുകളെയും ആവാഹിച്ച് ആത്മാംശമാക്കി ഉൾച്ചേർത്ത് കൊണ്ട് താൻ നിവർത്തിക്കുന്ന നിയോഗ തുല്യമായ അനുഭൂതി പ്രസരണങ്ങളിലൂടെ വേണം ഒരു എഴുത്തുകാരനെ വിലയിരുത്തപ്പെടേണ്ടതെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അതേ ആ ഒരു കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിമർശനയാനത്തിൽ പലപ്പോഴും കൃതികളെ കണ്ടിരുന്നത് വിലയിരുത്തിയിരുന്നത് അടയാളപ്പെടുത്തിയിരുന്നത് കഥയുടെ മേഖലയിലും നോവലിൻ്റെ മേഖലയിലും അദ്ദേഹം ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ ശ്ലാഘനീയമാണ് എന്ന തെറ്റിദ്ധാരണ ഇടയില്ല കാരണം ഒരു മൂല്യാധിഷ്ഠിത വിചാരണ അദ്ദേഹത്തിന് സ്വ സ്വയം പ്രാപ്തമാകിയാൽ തൻ്റെ എഴുത്ത് രീതികളിലെ കുറവും അവയുടെ ഗരിമയും ഒരുപോലെ തിരിച്ചറിയുവാൻ മാത്രം പക്വത ആ എഴുത്ത് മനസ്സിനുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം മനുഷ്യ കഥാനുഗായികൾ മാറ്റൊലി മാനദണ്ഡം കാവ്യപീഠിക വായനശാലയിൽ അതിന് മൂന്ന് ഭാഗങ്ങളുണ്ടായിരുന്നു കുമാരനാശൻ്റെ കവിത ഒരു പഠനം വള്ളത്തോളിൻ്റെ കവിത ഒരു പഠനം രാജരാജൻ്റെ മാറ്റൊലി നാടകാന്തം കവിത്വം കരിന്തിരി രൂപഭദ്രത അന്തരീക്ഷം പ്രയാണം പാശ്ചാത്യ സാഹിത്യ സമീക്ഷ എന്നിവയാണ് അവയിൽ പ്രകൃഷ്ടമായവ ഒരു യാത്രാ വിവരണവും ഒന്നല്ല രണ്ട് യാത്രാ വിവരണ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒറ്റനോട്ടത്തിൽ ചൈന മുന്നോട്ട് രണ്ട് ഭാഗങ്ങളിലായി പ്രസിദ്ധപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ വളരെ ഹൃദയസ്പർശിയായ ഒരു സ്വയം വിചാരണയുടെ താരതമ്യങ്ങളില്ലാത്ത നിരവധി നിമിഷങ്ങൾ കൊണ്ട് ബഹുലമാണ് താനറിഞ്ഞ തന്നെ സത്യസന്ധമായി വരച്ച് ചേർക്കുന്നതിൽ പലപ്പോഴും അദ്ദേഹം സത്യം സത്യം മാത്രമെന്ന നേർവരവിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിചാരണയുടെ വഴിയിടങ്ങളിലെ ഓരക്കാഴ്ചകളിലേക്കുള്ള വ്യതിചലനം മാത്രമായി പിന്നീടുള്ള അടുത്ത പർവ്വത്തിൽ അദ്ദേഹം തന്നെ കണ്ടെത്തുന്നതിൻ്റെ വിസ്മയ കാഴ്ചയും ഈ കൊഴിഞ്ഞ ഇലകളിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എഴുപത്തിനാലാമത്തെ വയസ്സിലാണ് മുണ്ടശ്ശേരി മാസ്റ്റർ ഓർമ്മയുടെ തീരത്തേക്ക് യാത്രയാകുന്നത് എഴുപത്തിനാലാമത്തെ വയസ്സിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശബ്ദം ആദരപൂർവ്വം ആ കാലഘട്ടത്തിലെ മലയാളി മനസ്സ് കാതോർത്തിരുന്നു ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് നൂറുനൂറ്റി പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടാകുമായിരുന്നു വ്യക്തിപരമായ നിലയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നടത്തിയിരുന്ന ഒരു വിവേകോദയം മാസിക സി ആർ കേശവം വൈദ്യർ മുൻകൈ എടുത്ത് ഒരിക്കൽ പുനരാരംഭിക്കുകയുണ്ടായി മുണ്ടശ്ശേരി മാസ്റ്റർ ആയിരുന്നു അതിൻ്റെ മുഖ്യ പത്രാധിപരായിരുന്നത് അദ്ദേഹത്തോടൊപ്പം അതിൻ്റെ വിഭാവന ഏകോപനത്തിൽ പങ്കാളിയായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ മാസ്റ്ററുടെ നിർദ്ദേശത്തിന് വിധേയമായി ഞാൻ ആ മാസികയിൽ തുടർച്ചയായി ലേഖനങ്ങൾ എഴുതുമായിരുന്നു ജീവിതത്തിൽ ആദ്യമായി ലേഖകൻ എന്ന നിലയിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്കൊരു പ്രതിഫലം ലഭിക്കുന്നത് വിവേകോദയം മാസികയിൽ നിന്നാണ് പ്രതിഫലമായി തന്ന തുക ഒരു ചെക്കായി അയച്ച് അതോടൊപ്പമുള്ള ഒരു കത്തിൽ ഇനിയും എഴുതുക ധാരാളം എഴുതുക നല്ലത് മാത്രം പ്രസിദ്ധീകരണത്തിന് നൽകുക നല്ലൊരു ഭാവി നിങ്ങൾക്ക് സ്വന്തമാകട്ടെ എന്ന ആശംസാ കൂടി ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ എഴുതി കയ്യൊപ്പിട്ട ഒരു കത്ത് അതൊരു അമൂല്യനിധി പോലെയാണ് ഞാൻ സൂക്ഷിച്ചിരുന്നത് മലയാള ഭാഷയുടെ അതിരുകൾക്ക് ഒരുപാട് ഒരുപാട് വ്യാപ്തിയും ആ വ്യാപ്തിക്കുള്ളിൽ നിന്നുകൊണ്ട് അർത്ഥകരിമയുടെ അർത്ഥകരിമയിലേക്കുള്ള പ്രാപ്തിയും വളർത്തി തരുന്നതിന് വികസിപ്പിച്ചു തരുന്നതിന് കണ്ടെത്തുന്നതിന് സ്വന്തം ജീവിതം സമർപ്പിച്ച അക്ഷരോപാസകനായ ജീവിത വിമർശനം സാമൂഹ്യ വിചാരണ തൻ്റെ ആരാധന അനുഷ്ഠാനമാക്കി മാറ്റി അദ്ദേഹം ഇവിടെ സമർപ്പിച്ച ജീവിതത്തിൻ്റെ ഓർമ്മതീരത്ത് നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തെ കാലം നമസ്കരിക്കുന്നു കൂടെ ചേർന്ന് നമസ്കരിക്കുക നമ്മുടെ ബാധ്യത നമ്മുടെ കർമ്മം സ്വസ്തി